സെക്രട്ടേറിയറ്റിന് മുന്നിലെ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം പ്രതിപക്ഷത്തിന്റെ ആസൂത്രണമാണെന്ന സർക്കാർ വിമർശനത്തിന് മറുപടി പറയാൻ റാങ്ക് ജേതാക്കൾ ഇടതുപക്ഷ പ്രവർത്തകരെ സമരത്തിൽ അണിനിരത്തും. രാവിലെ 11:30 സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ഹോൾഡേഴ്സ് വാർത്താസമ്മേളനം വിളിക്കും. കെ പി സി സി അധ്യക്ഷനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും സമരപന്തലിലെത്തി പിന്തുണ അറിയിച്ചിരുന്നു. അതേസമയം നിയമന വിവാദം സർക്കാരിന് ദോഷം ചെയ്യുമെന്ന് ഇന്നലത്തെ സി പി ഐ നിർവാഹക സമിതിയിൽ അഭിപ്രായം ഉയർന്നിരുന്നു. സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന അഭിപ്രായം സർക്കാരിനുള്ളിലും ഉയരുന്നു. പി വി രതീഷ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. രതീഷ്, ഈ ഉദ്യോഗാർത്ഥികളുടെ സമരം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആക്ഷേപം ഒരു വശത്ത് ശക്തമായി ഉയർത്തുന്നുണ്ട് സി പി എം. അങ്ങനെ ഇരിക്കുകയാണല്ലോ, ഇപ്പം ഇടതുപക്ഷ പ്രവർത്തകരായ ഉദ്യോഗാർത്ഥികളെ കൂടി ഈ സമരപന്തലിലേക്ക് എത്തിക്കാൻ അവരെ മുൻനിർത്തി വാർത്താസമ്മേളനം നടത്താനൊക്കെ ഒരുങ്ങുന്നത്. ഏതു രീതിയിലാണ് ആ ശ്രമം? പ്രജി, സമരത്തെ പ്രതിരോധിക്കാൻ പ്രധാനമായും സർക്കാർ ഉയർത്തിക്കാട്ടിയത് ഇത് പ്രതിപക്ഷത്തിൻ്റെ ആസൂത്രണമാണ് എന്നുള്ള വാദമുഖം ഉയർത്തിയായിരുന്നു. അതിനെ ഖണ്ഡിക്കാനാണ് കൂടുതൽ ഇടതുപക്ഷ അനുഭവമുള്ളവരെ സമരത്തിലേക്ക് കൊണ്ടുവരാനും അവരെ മുൻനിരയിൽ നിർത്താനും ഈ റാങ്ക് ലിസ്റ്റ് അസോസിയേഷൻ്റെ തീരുമാനം. വിവിധ ഉദ്യോഗാർത്ഥികളുടെ, ഇടതുപക്ഷ അനുഭവമുള്ള ഉദ്യോഗാർത്ഥികളോട് തലസ്ഥാനത്തെത്താൻ അവർ നിർദ്ദേശിക്കുകയും ചെയ്തു. മാത്രമല്ല ജില്ലാതലത്തിലും ഇത്തരത്തിൽ സമരം നടത്താൻ ഇവർ ആലോചിക്കുന്നുമുണ്ട്. കൂടുതൽ ഇടതുപക്ഷ അനുഭവമുള്ളവരെ ജില്ലാതലത്തിൽ മുൻനിരയിലെത്തിച്ച് പ്രതിപക്ഷത്തിൻ്റെ ആസൂത്രണമാണ് ഈ സമരം എന്നുള്ള വാദമുഖം പൂർണ്ണമായും ഖണ്ഡിക്കുകയാണ് റാങ്ക് ലിസ്റ്റ് അസോസിയേഷൻ്റെ തീരുമാനം. ഉച്ചയ്ക്ക് ഇതടക്കം പ്രഖ്യാപിക്കാനായി 11:30 സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ വാർത്താ സമ്മേളനം ഇവർ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ റാങ്ക് ലിസ്റ്റ് അസോസിയേഷൻ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുഭാവപൂർണമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ കൂടുതൽ നിയമനങ്ങൾ സർക്കാർ നടത്തിയിട്ടുണ്ടെന്നും ഈ സമരക്കാർ ബോധപൂർവം സർക്കാരിനെതിരെ ആക്ഷേപം അഴിച്ചുവിടുകയാണെന്നും മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതോടെ കൂടുതൽ ശക്തമായി സമരം കൊണ്ടുപോകാനാണ് നിലവിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നതും ജില്ലാതലത്തിലേക്ക് ഈ സമരം വ്യാപിപ്പിക്കാനുമായിട്ട് ഒക്കെയുള്ള തീരുമാനം. രതീഷ്, അതോടൊപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആ സമരക്കാർ ഇക്കൂട്ടത്തിലുണ്ട്, അവരെ തിരുത്തുന്നതിൻ്റെ ഭാഗമായി ചില പരാമർശങ്ങളും പ്രസ്താവനകളുമൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ ഈ സമരമുഖത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇതെല്ലാം കണക്കിലെടുത്താണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കാനായി ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചത്. 11:30 വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായും പ്രതിരോധിക്കുന്നതിനായിട്ടുള്ള നിലപാടുകളും ഇവർ വിശദീകരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇടതുപക്ഷ അനുഭവമുള്ള റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഈ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഉദ്യോഗാർത്ഥികളുടെ ശ്രമം, ജില്ലാതലത്തിലേക്ക് സമരം മാറ്റാനുള്ള ശ്രമം, ഇതെല്ലാം ഇന്ന് 11:30 വാർത്താ സമ്മേളനത്തിൽ ഇവർ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രജി, തീർച്ചയായും രതീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ അടുത്ത 1 മണിക്കൂറിന് ശേഷം 11:30 വാർത്താ സമ്മേളനം വരികയാണ്. ആ സമയത്ത് അവരുടെ നിലപാടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാം.